നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ജീവിതത്തിൽ ചെയ്ത് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദേവാമൃതത്തിൽ ആദ്യ ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ കൃഷ്ണന്റെ വാക്കുകളിലൂടെ रं अरविन्द सागरम् गुरुसागरम् ओ शान्तम् स्नेहदयाप्रवाहम् सौम्यं लोकमहाप्रकाशं निदान्तं सुन्दर पूर्णस्वरूपं सत्यं जगद्गुरु ണായ സത്യം ജഗദ്ഗുരു നാരായണായ ഓ സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഭഗവാൻ്റെ ദിവ്യമായ ആത്മോപദേശ ആത്മോപദേശതകം അൻപതാമത്തെ പദ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ ഈ കാണുന്ന ഉലകം ഉയർന്ന് അറിവായി മാറിടുന്നു എന്ന ഒരു ബോധം ഈ പരമമായ ബോധം നമ്മിലേക്ക് പകർന്നു തരികയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു അതിന് ഭഗവാൻ കൊണ്ടുവരുന്ന ബിംബങ്ങളെ നമ്മളൊന്ന് നോക്കുക നിലമൊടു നീര് കാറ്റ് തീയ്യ് വെളി അഹങ്കൃതി വിദ്യ മനസ്സ് പിന്നെയോ കടലും അതിൻ്റെ അലയും ഇതെല്ലാം ഒന്ന് നോക്കുക എല്ലാത്തിനും പരസ്പര ബന്ധമുണ്ട് ഇവർ ഇരുഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ബന്ധപ്പെട്ട് നിൽക്കുന്നു ഒന്ന് ഒന്നിന് താങ്ങായി നിൽക്കുന്നതാണ് നിലത്തിന് നിലമാണ് നീരിന് താങ്ങായി നിൽക്കുന്നത് കാറ്റ് തീക്ക് താങ്ങായിട്ട് നിൽക്കുന്നു വെളി പരമബോധമെന്ന് പറയുന്നത് അഹംകൃതിക്ക് താങ്ങായിട്ട് നിൽക്കുന്നു വിദ്യ മനസ്സിന് താങ്ങായിട്ട് നിൽക്കുന്നു പക്ഷേ ഈ താങ്ങായി നിൽക്കുന്നതിനെ ഒന്നും നമ്മൾ കാണാറില്ല നമ്മളെല്ലാം പുറമേ കാണുന്നവരാണ് നമ്മൾ സമുദ്രം കിടന്ന് അലയടിക്കുന്നത് കാണുമ്പോൾ ആ തിരകളെയാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ ഈ സമുദ്രത്തെയും തിരയെയും താങ്ങി നിർത്തുന്നത് കരയാണ് എന്ന് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ടാണ് ഭഗവാൻ ദൈവദശകത്തിൽ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ എന്ന് പറഞ്ഞത് അപ്പോൾ ആഴിയുണ്ട് അതിലുണ്ടാകുന്ന തിരയുണ്ട് തിരയുണ്ടാകാൻ കാരണമായ കാറ്റുണ്ട് ഇതിനെ എല്ലാത്തിനെയും താങ്ങുന്ന ആഴവുമുണ്ട് എന്ന് നമ്മൾ അറിയണം അപ്പോൾ എല്ലാറ്റിനെയും താങ്ങി നിർത്തിയിരിക്കുന്നത് എന്താണ് അതിനെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിക്കുന്നത് അപ്പോൾ നീരിൻ്റെ ധർമ്മ ധർമ്മി ആരാണ് നിലമാണ് നിലമാണ് നീരിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് അപ്പോൾ നിലത്തെ മറന്നുകൊണ്ട് നീരിനോട് അടുക്കരുത് നാം നീരിവിടെ ഉള്ളത് കൊണ്ട് ജീവൻ ഉണ്ടായവരാണ് ജലത്തിലാണ് ജീവൻ ആരംഭിച്ചത് ജീവൻ അങ്കുരിച്ചത് ജലമെന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ ദ്രവ്യരൂപമാണ് അപ്പോൾ ദൈവകാരുണ്യത്തിൻ്റെ ദ്രവ്യരൂപത്തിൽ ഉണ്ടായി ഉടലെടുത്ത ജീവാത്മാക്കളാണ് നമ്മളെല്ലാവരും പക്ഷെ ആ ദ്രവ്യ രൂപത്തിൽ വന്ന ആ ദൈവകാരുണ്യത്തെ താങ്ങി നിർത്തുന്ന ഒരു സത്യം ഇവിടെയുണ്ട് ആ സത്യത്തെ കാണാതെ ജീവനെ കാണരുത് അതിനെ നിലനിർത്തുന്ന പ്രപഞ്ച ഘടകങ്ങളെ കാണരുത് അപ്പോൾ എന്താണോ എല്ലാറ്റിനും ആധാരമായിരിക്കുന്നത് അതിനെ കാണണമെന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ നാം ജീവിതത്തെ എടുത്താലും സാമൂഹ്യ ജീവിതത്തെ എടുത്താലും സമൂഹത്തിലെ വിവിധ സംഭവഗതികളെ എടുത്താലും ഓർക്കുക അതിന് കാരണമായിരിക്കുന്നതിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാവണം അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോലാഹലങ്ങളിൽ പെട്ടു പോകും ഇത് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് തുടരാം എന്നേക്ക് എല്ലാവർക്കും നമസ്തേ ശുഭദിനം നേരുന്നു ദേവാമൃതം thank you